Hi! Hello! I am Sara Susan from Sara Susan's Homemade Food Products. We are going to make a vattal molagum, pacha mallim, varutha arachedutha naadan kadalakariyana. ഇത് വളരെ ടേസ്റ്റിയാണ്, തയ്യാറാക്കാൻ വളരെ എളുപ്പവുമാണ്. അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ നമുക്ക് കടലക്കറി തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാൻ വെളുത്ത കടലയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഓവർനൈറ്റ് ഞാൻ സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിനി നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരു കപ്പ് കടലയുണ്ട്, 250 ഗ്രാം കടലയുണ്ട്. അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഏത് കപ്പിലാണോ കടല അളന്നത് അതേ കപ്പിൽ തന്നെ വെള്ളവും എടുക്കണം. ഒരു കപ്പ് കടലയ്ക്ക് ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടെ 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും 5 പച്ചമുളക് നെടുകെ രണ്ടായിട്ട് ഇങ്ങനെ കീറിയെടുത്തതുമാണ്. ഇത് രണ്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ കടലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്ര ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം കുക്കർ അടച്ച് 2 വിസിൽ വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയിൽ ഞാൻ 2 ടീസ്പൂൺ പച്ചമല്ലിയും 5 വറ്റൽ മുളകും കൂടെ ഒന്ന് വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മല്ലിയും മുളകും മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. അതിനുശേഷം ഇളക്കി കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും. നമ്മൾ മല്ലിയും മുളകും വറക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മുളകിന്റെ ഞെടുപ്പ് അടക്കാൻ പാടില്ല, ഈ തണ്ട് അടക്കാൻ പാടില്ല. കാരണം നമ്മൾ അടത്തിട്ട് വറക്കാൻ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ മുളകിന്റെ അരിയുണ്ടല്ലോ അത് ഈ ചട്ടിയിലേക്ക് വീണ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഈ വറുത്തതിന് ശേഷം മാത്രം ഈ മുളകിന്റെ തണ്ട് എടുത്ത് മാറ്റാൻ പാടുള്ളൂ. ഇത് ചെറുതായിട്ടൊന്ന് ചൂട് മാറുമ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്തൊന്ന് നല്ലപോലെ അരച്ചെടുക്കാം. നമ്മൾ വറുത്തെടുത്ത മല്ലിയും മുളകും ഞാൻ നല്ലപോലെ 4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇത് നമ്മൾ 2 വിസിലിൽ വേവിച്ചെടുത്ത കടലയാണത്. ഇത് പരുവത്തിന് വെന്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വെന്തുടഞ്ഞു പോകരുത്, നല്ലതായിട്ട് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇല്ലേ കറിയിലാകുമ്പോ അങ്ങ് കുഴഞ്ഞു പോകും. ഈ പരുവത്തില് നമുക്ക് ഈ കടല, ഈ വെന്ത കടല നമുക്കൊരു കടായിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച മുളകും മല്ലിയും ചേർത്ത് കൊടുക്കാം. ഈ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കഴുകി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി എത്ര വേണമോ അത്രയും വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്, പോയിട്ട് എത്ര വേണമോ അത്ര ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഈ സമയത്ത് തന്നെ എത്ര ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അല്പ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് ഇത് അടച്ചു വെച്ച് നല്ലതായിട്ടൊന്ന് തിളപ്പിക്കണം. ആ സമയം കൊണ്ട് നമുക്കിനി ഇതിലേക്കുള്ള കടുക് വറക്കാം. കടലക്കറിയിലേക്ക് കടുക് വറക്കാനായിട്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് അത്രയും പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 4 വറ്റൽ മുളക് രണ്ടായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 3 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കടല നല്ലതായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. നമുക്കിത് കടല മിക്സ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാടൻ കടലക്കറി റെഡി ആയിട്ടുണ്ട്.
ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ് താങ്ക് യു ഫോർ വാച്ചിങ്